അശാസ്ത്രീയമായ നവീകരണ പ്രവൃത്തി കാരണം കോഴിക്കോട് ബാംഗ്ലൂരു ദേശീയ പാതയിൽ കുണ്ടും കുഴിയും നിറഞ്ഞതിനാൽ യാത്രക്കാർ ദുരിതത്തിൽ. പുല്ലാനിമേട് മുതൽ പെരുമ്പള്ളി വരെയുള്ള ഭാഗത്താണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത്. കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിൽ പുതുപ്പാടി പെരുമ്പള്ളി ടൗണിനോട് ചേർന്നുള്ള ഭാഗത്തെ കാഴ്ചയാണിത്. അഞ്ച് മാസത്തോളമായി ഇവിടെ റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നുണ്ട്. റോഡിലെ കയറ്റം കുറക്കാനായി മണ്ണ് നീക്കം ചെയ്യൽ ആരംഭിച്ച സമയം മുതൽ ഗതാഗതക്കുരുക്കും പൊടിശല്യവും ആരംഭിച്ചു. മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമായി മാറി. പ്രതിഷേധം ശക്തമായതോടെ അധികൃതർ ഇടപെട്ട് ചെളി നീക്കം ചെയ്യുകയായിരുന്നു. മണ്ണ് നീക്കം ചെയ്ത ശേഷം ക്വാറി വേസ്റ്റ് ഇറക്കുന്നതിന് പകരം മണ്ണിട്ട് നികത്തുകയും അതിനു മുകളിൽ ക്വാറി വേസ്റ്റ് ഇറക്കുകയും ചെയ്തതോടെ യാത്രക്കാരുടെ ദുരിതം വീണ്ടും ഇരട്ടിച്ചു. മഴ പെയ്തതോടെ അടിയിലെ മണ്ണ് ചെളിയായി മാറുകയും റോഡിൽ കുണ്ടും കുഴിയും രൂപപ്പെടുകയും ചെയ്തു. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സാധാരണ മഴ പെയ്താൽ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടൂ വീലറുള്ള ആൾക്കാരോ സാധാരണ കാറിൽ വരുന്നവർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ മേലാതെ വെള്ളത്തിൽ മുങ്ങി സാധാരണ പുഴയിൽ റോഡിൽ വെള്ളം കയറിയാൽ എങ്ങനെയുണ്ട്, ആ അവസ്ഥയിലാണ് ഈ പ്രദേശമുള്ളത്. അതിന് അടിയന്തരമായ പരിഹാരം കാണണം എന്നാണ് ആവശ്യപ്പെടാറുള്ളത്. റോഡിലെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ടവരെയുമായി പോകുന്ന ആംബുലൻസുകൾ കുഴിയിൽ ചാടുന്നത് രോഗികളുടെ ജീവന് പോലും ഭീഷണിയാണ്. മഴ ആരംഭിച്ചതോടെ റോഡിലെ കുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അവസ്ഥ എത്ര കാലമായി ഇത്? ശരിക്കും പിന്നെ ഏകദേശം ഒരു നാലഞ്ച് മാസമായില്ലേ? വളരെ വിഷമം. എത്ര ആൾക്കാർ വീണ് ഈ ചെളിയിലൊക്കെ ആയിട്ട്, മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ്, കാറുമായിട്ട് ആക്സിഡൻറ്റ്, അങ്ങനെ ഒരുപാട് കഷ്ടത. ഒന്ന് ഓട്ടെ, വല്ല പ്രയാസം ഉണ്ടോന്നോ? വളരെ വിഷമത്തിലാണ്. എത്രയും പെട്ടെന്നൊന്ന് അത് ഇതൊരു തീർത്ത് തന്നാൽ ഇതായി. പിന്നെ ഈ വീട്ടുകാരൊക്കെ സ്ഥിതി വളരെ മോശമല്ലേ. പൊടിശല്യം കാരണം യാത്രക്കാരും പ്രദേശവാസികളും ഏറെ പ്രയാസത്തിലാണ്. നാത്ത് കൺസ്ട്രക്ഷൻസ് ആണ് പ്രവൃത്തി ഏറ്റെടുത്തത്. ടാറിംഗ് നടത്തിയ പല ഭാഗങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ തകർന്നതിനെ തുടർന്ന് പൊളിച്ചുമാറ്റി വീണ്ടും ടാറിംഗ് നടത്തിയിരുന്നു. പ്രവൃത്തി സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണ്. ഇതിനിടയിലാണ് മണ്ണെടുത്തു മാറ്റിയ ഭാഗത്ത് കുഴികൾ രൂപപ്പെട്ടത്. ദേശീയപാതയിലെ പ്രവൃത്തി കരാറെടുത്ത കമ്പനിക്ക് അനുകൂലമായ നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്നും ആക്ഷേപമുണ്ട്. വളരെ കുറഞ്ഞ ജോലിക്കാരെയും ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. യാത്രക്കാരുടെ ദുരിതം അകറ്റാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.